മ്പത്തേഴാമത്തെ എപ്പിസോഡിൽ റോം ഭരിച്ചിരുന്ന നൂറ്റി നാൽപ്പതാമത്തെ മാർപ്പാപ്പ ജോൺ പതിനേഴാമൻ മാർപ്പാപ്പയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത് ആ മാർപ്പാപ്പ രണ്ട് പ്രഭുകുടുംബങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തപ്പോൾ ടസ്കുലയും ക്രിസ്ത്യൻഷ്യൻസ് തമ്മിൽ യുദ്ധം ചെയ്തപ്പോൾ അതിലെ ക്രിസ്റ്റ്യൻഷ്യാ ഗ്രൂപ്പിൻ്റെ നോമിനിയായിരുന്നു അദ്ദേഹം അദ്ദേഹം ഭരണത്തിൽ വന്ന് ഒരാറുമാസക്കാലം കഴിഞ്ഞപ്പോടു കൂടി അദ്ദേഹം പെട്ടെന്ന് മരിക്കാനുണ്ടായത് കോൾ പ്ലേ ഉണ്ട് എന്ന് പറയുന്നു പോലീസ് ഉദ്യോഗസ്ഥനായി എനിക്ക് അതിൽ ശക്തമായ സംശയമുണ്ട് പക്ഷേ ആറുമാസത്തെ ഭരണത്തിനുശേഷം ആയിരത്തി മൂന്നിൽ ഭരണത്തിൽ വന്ന് ആയിരത്തി മൂന്നിൽ തന്നെ മരിച്ച മാർപ്പാപ്പ ആ മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞപ്പം സഭ വീണ്ടും ഒരു ശനോദ കൂടി പുതിയ മാർപ്പാപ്പയെ തീരുമാനിക്കാനായി തീരുമാനിച്ചു അങ്ങനെ നൂറ്റി നാൽപ്പത്തൊന്നാമത്തെ മാർപ്പാപ്പ ജോൺ പതിനെട്ടാമൻ മാർപ്പാപ്പയെ ആയിരത്തി മൂന്നിൽ തെരഞ്ഞെടുത്തു ഈ മാർപ്പാപ്പ റോമിൽ ജനിച്ച ആളായിരുന്നു അദ്ദേഹം ആയിരത്തി മൂന്നിൽ പഴയ മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞപ്പം പുതിയ മാർപ്പാപ്പയായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ ക്രിസ്മസിൻ്റെ അന്ന് ആണ് മാർപ്പാപ്പ സാധനം ഏറ്റെടുക്കാൻ വന്നത് അങ്ങനെ ആയിരത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് ദിനത്തിൽ ചാർജെടുത്ത ഒരു മാർപ്പാപ്പയാണ് ഈ ജോൺ പതിനെട്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം വളരെ ശ്രദ്ധേയമായി ചില കാര്യങ്ങൾ നിർവഹിച്ചു ആറ് കൊല്ലം ഭരിക്കാൻ കിട്ടിയുള്ളൂ പക്ഷേ അദ്ദേഹം ആദ്യമായി ചെയ്തത് ഈ ലാറ്റിൻ സഭകളും ഗ്രീക്ക് സഭകളുമായിട്ടുള്ള വലിയ തർക്കം അതൊരു പത്ത് മുന്നൂറ് കൊല്ലം കൊണ്ട് നിൽക്കുകയാണ് പക്ഷേ അതിൻ്റെ പാ മൂർദ്ധന്യാവസ്ഥയിലെത്തി കോൺസ്റ്റാൻറ്റോപ്പിളിലെ പാത്രകീസും റോമിലെ മാപ്പ എന്നുമുള്ള തർക്കം അത് പരിഹരിക്കണമെന്ന് തീരുമാനിച്ചു എങ്കിലേ വെസ്റ്റേൺ യൂറോപ്പിനെയും ഈസ്റ്റേൺ യൂറോപ്പിനെയും ക്രൈസ്തവ സഭയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ അതുകൊണ്ട് അദ്ദേഹം ഗ്രീക്ക് സഭകളുമായിട്ട് ഒരു വലിയ ഐക്യത്തിൽ ഏർപ്പെടാൻ തീരുമാനിച്ചു അങ്ങനെ ലാറ്റിൻ ഗ്രീക്ക് സഭകൾ തമ്മിലുള്ള ഐക്യം അദ്ദേഹം ഉണ്ടാക്കി അദ്ദേഹം ഉണ്ടാക്കിയ ഐക്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ ചരിത്രം തന്നെ മാറിപ്പോകുമായിരുന്നു ആയിരത്തി അൻപത്തിനാലിലെ ദ ഗ്രേറ്റ് സ്പ്ലിറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകളും വലിയ വിഭജനം സിറാറീസിൻ്റെ കാലത്തുണ്ടായ വിഭജനം ഒഴിവാക്കാൻ പറ്റുമായിരുന്നു അദ്ദേഹം വലിയൊരു ചൂടാണ് മാർപ്പാപ്പ എടുത്തിട്ട് ഗ്രീക്ക് ലാറ്റിൻ ചർച്ചസിനെ യോജിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു ക്രൈസ്തവസവം ഓൾറെഡി ഉള്ള സ്ഥലങ്ങളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ക്രൈസ്തവസ്വ ഇതുവരെ കടന്നു കയറാത്ത സ്ഥലങ്ങളിലോട്ട് സഭ മിഷണറീസിനെ അയക്കണം അങ്ങനെ അദ്ദേഹം മിഷണറി പ്രസ്ഥാനത്തിന് വേണ്ടി ആയിരക്കണക്കിന് യുവാക്കന്മാരെ തയ്യാറാക്കി അവരെ സഭയെപ്പറ്റി പഠിപ്പിച്ച് അവരെ മിഷണറി ആക്ടിവിറ്റീസിലോട്ട് പറഞ്ഞു വിട്ടു ഇത് വലിയ ഒരു മാറ്റമാണ് ഉണ്ടാക്കിയത് അദ്ദേഹം ബാംബുർഗ് രൂപത ഫോം ചെയ്തു നോർത്തേൺ യൂറോപ്പിലെ സ്കാൻ നേബ്യൻ കൺട്രീസിലോട്ട് പോകാനുള്ള വലിയ തയ്യാറെടുപ്പിലായിരുന്നു അദ്ദേഹം അത് ചെയ്തത് അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്തത് ഒരു ഈ കോൺഷാനപ്പിളം റോമിൽ നമ്മളുടെ തർക്കം പരിഹരിക്കണം അപ്പോൾ കോൺഷാനപ്പിള്ള പാത്രീസ് ചക്രവർത്തിയുടെ പട്ടണത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ ചക്രവർത്തി അദ്ദേഹവുമായിട്ട് വലിയ എടുപ്പാണ് എന്നാൽ റോമിൽ ചക്രവർത്തിമാർ എല്ലിപ്പോൾ അപ്പോൾ ഈ പോപ്പിൻ്റെ ഒന്നാം സ്ഥാനം കോൺഷാനപ്പിളം സംഭവിച്ചു കൊടുക്കുകയില്ല അങ്ങനെയാണ് പല തർക്കങ്ങളും ഉണ്ടായത് ഇത് അപകടമാണെന്ന് മർപ്പാപ്പയ്ക്ക് മനസ്സിലായി മർപ്പാപ്പ പോയി കോൺഷാനപുള്ള പാത്രകീസുമായി ഒരു ബോർഡർ ടൗണിൽ വെച്ച് കണ്ട് അവർ ചർച്ച ചെയ്ത് കോൺസ്റ്റാൻറ്റോപ്പിളും റോമും തമ്മിലുള്ള തർക്കം ഏതാണ്ട് അദ്ദേഹം പരിഹരിച്ചു ആ പരിഹരി പരിഹരിച്ചതിൻ്റെ തത്ഫലമായി കോൺസ്റ്റാൻറ്റോപ്പിളിലെ വിശുദ്ധ കുർബാനയിൽ മാർപ്പാപ്പയുടെ പേരും പറഞ്ഞുകൊണ്ട് കുർബാന അർപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അർപ്പിക്കാൻ തീരുമാനിച്ച് കഴിഞ്ഞത് വലിയൊരു യോജിപ്പിൻ്റെ സന്ദേശമായിരുന്നു ഒരമ്പത് കൊല്ലത്തോളം നിന്നു പിന്നെയാണ് ആയിരത്തി അമ്പത്തിനാലിൽ പൊളിഞ്ഞു പോയത് അദ്ദേഹം വളരെ സിദ്ധാർത്ഥമായി ഈ തുപ്തേൻ വായിക്കുമ്പോൾ അതായത് വിശ്വാസപ്രമാണം ചൊല്ലിയ ശേഷം കുർബാനയിൽ തുപ്തേൻ വായിക്കും തുപ്തേൻ വായിക്കുമ്പം തൊട്ടു തലേ മാർപ്പാപ്പ വരെയുള്ള വിശുദ്ധന്മാരുടെ പേരാണ് പറയുന്നത് വിശ്വപത്രവും സ്ലിഹായും പൗലോസ്ലിഹായും ഒക്കെ പറഞ്ഞ് സമാജെടുത്തത്തിലെ പ്രധാനപ്പെട്ട മാർപ്പാപ്പയുടെ പേര് പറയും പക്ഷേ ഇപ്പോൾ ഭരിച്ചോണ്ടിരിക്കുന്ന മാർപ്പാപ്പയുടെ പേര് പറയല ഈ മാർപ്പാപ്പ പറഞ്ഞത് ശരിയല്ല മാർപ്പാപ്പ ആരായാലും ശരി ആ മാർപ്പാപ്പയുടെ പേര് തുപ്തനിൽ പറയണം അങ്ങനെ തുപ്തേനകത്ത് ജോൺ പെനോട്ടാവൻ മാർപ്പാപ്പയുടെ പേരും പറയാൻ തുടങ്ങി അപ്പോൾ ഈ കസരയിലിരിക്കുന്ന അധികാരത്തിലിരിക്കുന്ന മാർപ്പാപ്പയുടെ പേര് പറയാൻ തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇപ്പം നമ്മൾ കേരളത്തിൽ വിശ്വപുരാൻ അർപ്പിക്കുമ്പം റോമിലെ സിംഹാസനത്തിലിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ആർച്ച് ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പ് കദ്രാൾ ഇന്നാർക്കും രൂപതയുടെ ബിഷപ്പായി ഇന്നാർക്കും എന്ന് പറഞ്ഞ് ഇരിക്കുന്ന മാർപ്പ ബിഷപ്പ്മാരുടെ പേര് പറയും ഈ പ്രാക്ടീസ് തുടങ്ങിയത് ഈ ജോൺ പതിനെട്ടാമൻ മാർപ്പാപ്പയാണ് അദ്ദേഹം ആയിരത്തി ഒൻപത് വരെ പഠിച്ചു ഒരു ആറു വർഷം ആയിരത്തി ഒൻപതായപ്പം അദ്ദേഹം പറഞ്ഞു മാർപ്പാപ്പ് ആയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യേണ്ട ഒരു ജോലിയാണ് ഒരു നാലഞ്ച് മണിക്കൂർ മാത്രം ഉറങ്ങുകയും ബാക്കി മുഴുവൻ സഭയോ സഭയ്ക്ക് വേണ്ടി ചിലവഴിക്കണം മാർപ്പാപ്പ എത്ര ബിഷപ്പ്മാരെ കാണുന്നു എത്ര രൂപത വിസിറ്റ് ചെയ്യുന്നു ഇതൊക്കെ സഫയുടെ കെട്ടുറപ്പിന് വളരെ വളരെ ബാധകമാണ് അത്രയും ഭാരിച്ചൊരു ജോലി ഞാൻ എനിക്ക് ആരോഗ്യമുണ്ടോ എന്ന് എനിക്കൊരു സംശയം മാർപ്പാപ്പ പറഞ്ഞു ഐ റിസൈൻ അതിനുമ്പുള്ള മാർപ്പാപ്പവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് വിഷം കൊടുത്ത് കൊണ്ടിട്ടുണ്ട് പക്ഷേ കസര നിറങ്ങിപ്പോകാൻ ഒരു മാർപ്പാപ്പയും തയ്യാറായിരുന്നില്ല ഈ മാർപ്പാപ്പ പ്രാക്ടീസ് തുടങ്ങി അദ്ദേഹം പറഞ്ഞു ആരോഗ്യപരമായ കാരണങ്ങളാൽ ഞാനിതാ രാജിവെക്കുന്നു രാജി വെച്ച് കഴിഞ്ഞ് അദ്ദേഹം നേരെ പോയത് സെൻറ് പോൾസ് അബേ എന്ന് പറയുന്ന പ്രസിദ്ധമായ ആശ്രമത്തിലാണ് അവിടെ ചെന്ന് അദ്ദേഹം ശിഷ്ടമാസങ്ങൾ കഴിച്ചു കൂട്ടി അപ്പോൾ മാർപ്പാപ്പ റിട്ടയർ ചെയ്യുന്നത് പിന്നൊരു പതിമൂന്നാം നൂറ്റാണ്ടിൽ വീണ്ടും ആരംഭിച്ചു പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പയ്ക്ക് തൊട്ടുമുമ്പുള്ള മാർപ്പാപ്പ അദ്ദേഹം റിസൈൻ ചെയ്തിട്ട് വിശ്രമ ജീവിതം നയിച്ചു നയിച്ച ശേഷമാണ് അല്പനാളുകൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചു പോയത് അപ്പോൾ മാർപ്പാപ്പ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുക അബ്ഡി അബ്ഡിക്കേറ്റ് ചെയ്യുക ഇത് അദ്ദേഹം നല്ലൊരു പ്രാക്ടീസാണ് ചെയ്തത് അങ്ങനെ അദ്ദേഹം പ്രസിദ്ധമായ സെൻറ്റ് പോൾസ് അബയിൽ പോയി അവിടെ വെച്ച് മരിച്ചു പക്ഷേ മാർപ്പാപ്പയുടെ ചിന്ത വളരെ ആയിരുന്നു കാരണം മാർപ്പാപ്പ ഇങ്ങനെ രാജിവെച്ച് വെച്ച് അബേ ആശ്രമത്തിൽ പോയി താമസിച്ച് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു തൻ്റെ മരണം വരാൻ പോകുന്നെന്നും ആരോഗ്യം ക്ഷയിക്കുന്നുവെന്നും അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലായി അതുകൊണ്ട് ആ മാർപ്പാപ്പയുടെ ഒരു ഒരു വിശുദ്ധി അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ റിട്ടയർ ചെയ്ത് പോയി ആ ബിയിൽ വെച്ച് അദ്ദേഹം മരിച്ചു ഇത് വളരെ വലിയ നല്ല ചില പ്രാക്ടീസുകൾ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ മാർപ്പാപ്പയുടെ കാലഘട്ടം വളരെ ശ്രദ്ധിക്കപ്പെടണം ആയിരം ആണ്ട് തികയുമ്പോൾ വളരെ വലിയ പേടിയായിരുന്നു ലോകം മുഴുവൻ ലോകം അവസാനിക്കാൻ പോകുന്നു യേശുക്രിസ്തു ക്രിസ്തു രണ്ടാമത് വരുന്നു എന്നൊക്കെയായിരുന്നു വലിയ പ്രചരണം അതിനെ തൻ്റെ മുൻഗാമികൾ രണ്ടുപേർ പരാജയപ്പെടുത്തി അങ്ങനെയൊന്നും ആയിരം ആണ്ടിൽ ലോകമൊന്നും അവസാനിക്കുകയില്ല എന്ന് പറഞ്ഞു നമുക്ക് വൈറ്റുമൊക്കെ ഭയങ്കര ഭീഷണിയായിരുന്നു രണ്ടായിരം ആണ്ടിൽ വീണ്ടും ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം നമ്മളതെല്ലാം അതിജീവിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോയി നിൽക്കുന്നത് ആയിരം ആണ്ട് ഭീഷണി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ഈ മാർപ്പാപ്പ ആറു വർഷം കൊണ്ട് ഈ ഭാവിയെ പറ്റിയുള്ള ആശങ്കകൾ മാറ്റി സഭാവർണം അദ്ദേഹം ക്രൂഢീകരിച്ചു ഇത് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ ചരിത്രത്തിൽ കുറേയേറെ കാര്യങ്ങൾ സംഭവിച്ചു ക്രിസ്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ആയിരത്തി നാല് മുതൽ ആയിരത്തി പതിനാല് വരെ വന്ന ഒരു ഫാത്തിമിഡ് ഫറവാണ് ഫറവ് എന്നല്ല ഫാത്തിമിഡ് കാലിഫെന്ന സ്വയം വിളിച്ചിരുന്നു ചിലർ അദ്ദേഹത്തെ ഫറവ് എന്ന് വിളിച്ചിരുന്നു പഴയ ഫറവ് രാജാക്കന്മാരുടെ ഓർമ്മയിൽ ഇദ്ദേഹം ഒരു പന്ത്രണ്ട് വയസ്സായ ഭരണത്തിൽ വന്ന ഒരാളായിരുന്നു അൽ ഹക്കീം അങ്ങനെ ചരിത്രത്തിൽ വിളിക്കുന്നത് പ്രാന്തൻ മാഡ് മുള അല്ലെങ്കിൽ മാഡ് എന്ന് വിളിക്കാം ഇയാൾ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് അനുജൻ പറഞ്ഞു ഫാത്തിമഡ് ഖാലിഫയുടെ പ്രധാനമന്ത്രി ക്രിസ്ത്യാനിയാണ് അപ്പോൾ ഒരു മുസ്ലിം ഭരണാധികാരി എന്തിനാണ് ഒരു ക്രിസ്ത്യാനിയെ പിടിച്ച് പ്രധാനമന്ത്രി സ്ഥാനത്തിരുത്തിയിരിക്കുന്നത് കാലിഫോർ ഞാനല്ലോ വെച്ചത് എൻ്റെ അപ്പം വെച്ചാലേ അപ്പനാ മനുഷ്യൻ്റെ ക്വാളിറ്റീസ് കണ്ടുകൊണ്ട് വെച്ചാണ് അതിൽ ക്രിസ്ത്യാനോ മുസ്ലിമോന്നും നോക്കണ്ടെങ്കിൽ എനിക്കില്ലാന്നോ പക്ഷേ ആഫ്രിക്കയിലെ ബർബേഴ്സ് ഉത്തരാഫ്രിക്കയിലെ ലിബിയ ടുനീഷ്യ അൾജീരിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബർബേഴ്സ് ഉണ്ട് ബർബർ എന്ന് പറഞ്ഞാൽ നെയറ്റീവ്സായ ആളുകൾ ആളുകളായിരുന്നു അവർ കറുത്ത ആളുകളായിരുന്നു അവരെ ബർബറ എന്ന് വിളിച്ചതെന്ന് വെച്ചാൽ അവരുടെ ഭാഷ ഈ വാക്കുള്ളവർക്ക് മനസ്സിലായിരുന്നില്ല ക്രിസ്ത്യാനിക്കും മുസ്ലിങ്ങൾക്കും മനസ്സിലായില്ലായിരുന്നു അതുകൊണ്ട് അവർ വിളിച്ച് ബർബറ അറിയാത്ത ഭാഷ പറയുന്നവർ ആ വാക്കിൽ നിന്നാണ് പിന്നീട് ഇംഗ്ലീഷിൽ ബാർബേറിയൻ ബാർബേർ ഇൻവേഷൻ ഓഫ് യൂറോപ്പ് എന്ന് പറയുന്നത് ബാർബേറൻസ് എന്ന് പറഞ്ഞാൽ അവിഷ്കർന്നല്ലതിൻ്റെ അർത്ഥം നമ്മളാ നമുക്ക് അറിയാൻ വേണ്ട ഭാഷ കാര്യം ആ ബാർബറിയൻസ് മുഴുവൻ റേസ് ആയിരുന്നു ആ ജർമ്മൻ ഭാഷ യൂറോപ്പുള്ളവർക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് അവരെ ബാർബറിനെ വിളിച്ചത് എന്ന് പറഞ്ഞ പോലെയാണ് അതിൻ്റെ ഒറിജിനലാണ് ഈ ബർബർ ബർബറുകാരെ റോൾ ചെയ്തു റോൾ ചെയ്തിട്ട് പറഞ്ഞു ക്രിസ്ത്യാനിയെ വെച്ചോണ്ട് പരിക്കാനാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോഴീ കാലിഫിന് പേടിയായി കാലിഫ് ക്രിസ്ത്യാനിയെ പ്രധാന സ്ഥാനത്ത് മാറ്റി മാറ്റി കഴിഞ്ഞപ്പോൾ ഈ കാലിഫിൻ്റെ സഹോദരൻ അദ്ദേഹം കയറി അധികാരം കൈയാളാൻ തുടങ്ങി അദ്ദേഹം അധികാരം കയ്യാളം തുടങ്ങിക്കഴിഞ്ഞപ്പം അദ്ദേഹം ആദ്യമായിട്ട് ചെയ്തത് ക്രിസ്ത്യൻ പള്ളികളിൽ നിത്യ ചെലവിനുള്ള പൈസയിൽ കൂടുതലുള്ള പൈസ ഉണ്ടെങ്കിൽ അത് കാലിഫിനെ അടയ്ക്കണം എന്നൊരു നിയമം കൊണ്ടുവച്ചു ഒരുതരം ഇൻകം ടാക്സ് അത് കഴിഞ്ഞ് ഇയാളൊരു കൽപ്പന പുറപ്പെടുവിച്ചു ക്രിസ്ത്യാനികൾ കുതിരപ്പുറത്ത് അടക്കാൻ പാടില്ല ഇപ്പോൾ സ്റ്റാറ്റസിൻ്റെ സിമ്പിളാണ് ഈ കുതിര രാജകുടുംബവും പ്രഭുക്കന്മാരും കുതിരപ്പുറത്ത് പോകും ക്രിസ്ത്യാനികളൊന്നും കുതിരപ്പുറത്ത് പോകായിരുന്നു അദ്ദേഹം പറഞ്ഞു വേണ്ട 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 കഴുതപ്പുറത്ത് പോയെന്ന് പറഞ്ഞു ക്രിസ്ത്യാനികളെ കഴുതപ്പുറത്ത് കയറ്റിയിരുത്തി അത് കഴിഞ്ഞ് ഇയാളൊരു കൽപ്പന പുറപ്പെടുവിച്ചു ക്രിസ്ത്യാനികളെല്ലാം കറുത്ത വസ്ത്രം ധരിക്കണം വെളുപ്പും മറ്റു വസ്ത്രവും ധരിക്കാൻ പാടില്ല അപ്പോൾ ഒരാളിനെ കണ്ടാൽ ഉടനെ ഇയാൾ ക്രിസ്ത്യാനിയാണല്ലോ എന്ന് മനസ്സിലാക്കണം പണ്ട് കേരളത്തിൽ കല്ലുമാൽ ധരിക്കാൻ പറഞ്ഞ് എസ് സി എസ് ടി വിഭാഗക്കാരെ തിരിച്ചറിയാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിനകത്തുന്ന ആളിനെ തിരിച്ചറിയാനുള്ള പരിപാടിയാണ് കുറച്ച് ക്രിസ്ത്യാനികളെ എതിർത്തു അതൊരു വിപ്ലവത്തിൽ കലാശിച്ചു ആ വിപ്ലവത്തിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് അൽ ഒരു സൈനികമായി ജെറുസലേമിൽ വന്നു ജെറുസലേമിൽ വന്നിട്ട് ചർച്ച് ഓഫ് സപ്പൽക്കർ അടിച്ചങ്ങ് വിളിച്ചുകൊടുത്തു യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞ് ശരീരം അടക്കിയ കല്ലറിയിരിക്കുന്ന സ്ഥലത്ത് പണിഞ്ഞ പള്ളിയാണ് ദ ചർച്ച് ഓഫ് സപ്പൽക്കർ അതായിരത്തി ഒൻപതിൽ അടിച്ചു തകർത്തു പിന്നീട് മൂന്നാല് വർഷം കഴിഞ്ഞ് പുതുക്കി പടിഞ്ഞോളം പറഞ്ഞു എങ്കിലും ഒറിജിനൽ ചർച്ച് അതായത് സെയിൻറ്റ് ഹെലേന രാജ്ഞി എഴുതി മുന്നൂറ്റി ഇരുപത്തി ആറിൽ പാലസ്റ്റീനിൽ വന്ന് യേശു ക്രിസ്തു ജനിച്ച സ്ഥലവും സുവിശേഷം നടന്ന സ്ഥലവും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തു അങ്ങനെ ഭേദലിമേൽ പള്ളി ഉണ്ടാക്കി അങ്ങനെ കുറേയേറെ പള്ളി സെയിൻറ്റ് ഹെലന ഉണ്ടാക്കി ഏഴ് മുന്നൂറ്റി അറുപത് ഇരുപത്തി ആറിൽ പണിഞ്ഞാണ് ഈ ചർച്ച് ഓഫ് സെപ്പൽക്കർ ഇതെല്ലാം പണിഞ്ഞ് കഴിഞ്ഞ് സെയിൻറ്റ് ഹെലന തിരിച്ച് റോമിൽ പോയി മുന്നൂറ്റി ഇരുപത്തെട്ടിൽ അവിടെ വെച്ചും മരിച്ചുപോയി രണ്ട് വർഷം കഴിഞ്ഞ് മരിച്ചുപോയി അപ്പോൾ ഈ ഹെലന രാജ്ഞിയുടെ ശ്രമഫലമായി റോമൻ ചക്രവർത്തി പണിഞ്ഞ ദ ചർച്ച് ഓഫ് സെപ്പൽക്കർ യേശു ക്രിസ്തുവിനെ കബറടക്കിയ കല്ലറ അവിടുന്ന് കർത്താവ് ഉയർത്തിയെന്നിട്ട് ആ കല്ലറ അടിച്ചു പൊളിച്ചു ആ പള്ളി അടിച്ചു പൊളിച്ചു ഏതാനും വർഷം കഴിഞ്ഞ് പുനർനിർമ്മിക്കാൻ പറഞ്ഞു പക്ഷേ എങ്കിലൊരു അറുപത് വർഷം കഴിഞ്ഞാണ് പിന്നെ അത് റിയൽ സിറ്റുവേഷനിൽ എത്തിയത് അപ്പം ഇങ്ങനെ ഈ മാഡ് മുള്ളായുടെ പീഡനങ്ങൾ ഈജിപ്തിൽ അരങ്ങേറിയ സമയമായിരുന്നു അദ്ദേഹം വളരെ അപകടകരമായി ചെയ്ത മറ്റൊരു സംഭവം അദ്ദേഹം ക്രിസ്ത്യാനികളുടെ പാത്രകീസ് ഉണ്ടായിരുന്നു ആ പാത്രകീസിനെ പീഡിപ്പിച്ച സംഭവമായിരുന്നു അത് ടെമ്പററി അഫെയർ ആയിരുന്നു പക്ഷേ പാത്രകീസ് രക്ഷപ്പെട്ടു ആയിരത്തി എട്ടിൽ സിഖ് ഫ്രീഡ് എന്ന് പറയുന്ന പ്രസിദ്ധനായ ഇംഗ്ലീഷ് മിഷണറി അദ്ദേഹം സ്യൂഡനിൽ ചെന്ന് സുവിശേഷം ഘോഷിച്ചു ഈ സുവിശേഷം ഘോഷിക്കുന്നതിനെ പറ്റി ഓലഫ് രാജാവിന് വിവരം കിട്ടി ഓലഫ് രാജാവിൻ്റെ ആളുകളെന്ന് പറഞ്ഞു ഏതോ ഒരു ഒരു മതം നമ്മുടേതല്ലാത്തൊരു മതം പ്രചരിപ്പിച്ചുകൊണ്ട് ഒരാൾ വന്നിരിക്കുന്നു രാജാവ് പറഞ്ഞു നമുക്ക് മതമൊന്നുമില്ലല്ലോ നമ്മൾ സ്കാൻ അല്ലേ അല്ലേ നക്ഷത്രങ്ങളെയും കടലിനെയും ഒക്കെ അല്ലേ നമ്മുടെ ദേവന്മാർ കൊടുങ്കാറ്റല്ലേ നമ്മുടെ ദേവൻ അപ്പോൾ ഇവർ പറഞ്ഞു അതല്ല ഈ കൊടുങ്കാറ്റ് ദേവനും കടലിൻ്റെ ദേവനും നക്ഷത്ര ദേവനും അല്ലാത്തൊരു ദേവനെപ്പറ്റിയാണ് ഇവർ ഈ പറയുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഓലഫ് രാജാവ് പറഞ്ഞു സിഗ്ഫിനെ വിളിക്കാൻ പറഞ്ഞു വിളിച്ചു അദ്ദേഹത്തിന് വിളിച്ചു ആരാണ് നിങ്ങളുടെ ദൈവം അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ദൈവം സ്വർഗത്തിരിക്കുന്ന പിതാവായ ദൈവമാണ് അദ്ദേഹത്തിന് മനുഷ്യ സ്ത്രീകളൊരു കുട്ടി എനിച്ചിട്ടുണ്ട് യേശുക്രിസ്തു ആ യേശുക്രിസ്തുവിനെയാണ് ഞാൻ സുവിശേഷം ഘോഷിക്കുന്നു രാജ ചോചിച്ചു എന്തൊക്കെയാണ് യേശുക്രിസ്തു പറഞ്ഞത് അപ്പോൾ മലമുകളിലെ പ്രസംഗത്തിൻ്റെ സംഗ്രഹം സിക്ഫ്രീട്ട് പറഞ്ഞു കൊടുത്തു പക്ഷേ അവസാനം നിങ്ങളാളിനെന്തോ പറ്റി അല്ല അവസാനം ദൈവത്തിന് നിശ്ചയപ്രകാരം എന്തെങ്കിലും കുരിശിലേർ മരിക്കുകയും നമ്മുടെ പാവങ്ങൾക്ക് മോചനം നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞു അദ്ദേഹം ചോദിച്ചാൽ അങ്ങനെ ഒരു പരിപാടിയുണ്ടോ അങ്ങനെ പരിപാടിയുണ്ടോ അപ്പോൾ ഇദ്ദേഹം ഈ ചക്രവർത്തി ഒരുപാട് ആക്രമണം നടത്തി ഒരുപാട് പേരെ കൂട്ടക്കൊല ചെയ്ത ആളാണ് അദ്ദേഹം ചോദിച്ചു എൻ്റെ ഭാവം മോചനം കിട്ടുമോ മോചനം കിട്ടുമെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനി ആവാൻ തീരുമാനിച്ചു തോന്നുന്നു അങ്ങനെ ആയിരത്തി എട്ടിൽ സ്വീഡനിലെ ചക്രവർത്തി ഓലോഫ് ക്രിസ്തു മതം സ്വീകരിച്ചു ആയിരത്തി ഒമ്പതിൽ ബ്രൂഡോഫ് ക്വിൽ ഫോർട്ട് എന്ന് പറയപ്പെടുന്ന മിഷണറി അദ്ദേഹം പ്രഷ്യ ജർമ്മനിയിൽ സുചുശേഷൻ കുഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടുത്തെ ആദിവാസികൾ ആക്രമിക്കുകയും അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു ആ മിഷണറുടെ മരണം വളരെ കാതലായ മാറ്റം വരുത്തിയ ഒരു സംഭവമാണ് ഇസ്ലാമിക് ഹിസ്ട്രയിൽ വളരെ പ്രധാനപ്പെട്ട സംഭവം മുഹമ്മദ് ഗസ്നിയുടെ ആക്രമണങ്ങളായിരുന്നു ഇസ്ലാം ഉത്തരേന്ത്യയിലൂടെ തള്ളിക്കയറുകയാണ് അതിൻ്റെ ഭാഗമായി മുഹമ്മദ് ഗസ്നി വന്ന രജപുട്ട് കോൺഫെഡറസിയെ പരാജയപ്പെടുത്തി ആയിരത്തി എട്ടിൽ ഈ ലോകയിരുത്തത്തിൽ അന്ന് കുറേയേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ക്രിസ്തു മതത്തിൻ്റെ ചരിത്രത്തിൽ അറിയപ്പെടേണ്ട ചില കാര്യങ്ങൾ അതിലൊന്ന് ആയിരത്തി നാലിൽ ഇംഗ്ലണ്ടിനെ സ്വൈൻ ആക്രമിച്ചു നോർട്സ്മനായ സ്വൈൻ അദ്ദേഹം കഴിഞ്ഞവണ്ണം ആക്രമിക്കാൻ വന്ന് പൈസ കഴിച്ചുകൊണ്ട് പോയതാണ് പക്ഷേ അദ്ദേഹം തിരിച്ച് ഇംഗ്ലണ്ട് പിടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി അങ്ങനെ ആയിരത്തി നാലിൽ സ്വൈനിൻ്റെ ആക്രമണം ഉണ്ടായി ആയിരത്തി നാലിൽ എംപറർ ഹെൻറി അദ്ദേഹം ബാബർഗ് കത്തീഡ്രൽ ഉണ്ടാക്കി ആയിരത്തി നാലിൽ ചർച്ച് ഓഫ് സെയിൻറ്റ് മൈക്കേൽ പാവിയയിലെ പ്രസിദ്ധമായ കത്തീഡ്രൽ ആയിരം കൊല്ലം നിറയുന്ന ഇപ്പോഴും നിൽക്കുന്ന പ്രസിദ്ധമായ കത്തീഡ്രൽ അദ്ദേഹം ആ വർഷം പണിഞ്ഞുണ്ടാക്കി എ ഡി ആയിരത്തി ഏഴിൽ ഈദ് അൽ രണ്ട് അക്രമണം ഒഴിവാക്കാൻ വേണ്ടി മുപ്പതിനായിരം പൗണ്ടുകൾ കൊടുത്തു ഡെയിൻസിനെ അങ്ങനെ ഡാനിഷ് ആളുകൾ ഈ മുപ്പതിനായിരം പൗണ്ട് വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് സ്കോട്ട്ലൻഡിലേക്ക് കാന്നെവയിലോട്ട് യാത്രയായി പക്ഷേ രണ്ട് വർഷത്തേക്ക് മാത്രമാണ് അത് മാറിപ്പോയത് ആയിരത്തി എട്ടിൽ പ്രസിദ്ധമായ കോൺഫെഡറസി ഉജ്ജയിൻ ഗ്വാളിയർ കലിഞ്ചാർ ഡൽഹി ആൻഡ് അജ്മീർ അഞ്ച് രാജാക്കന്മാരുടെ രജബുട്ട് കോൺഫറൻസിയെ മുഹമ്മദ് ഖസ്നി പരാജയപ്പെടുത്തി ഇസ്ലാം മതം അഫ്ഗാനിസ്ഥാൻ്റെ ബോർഡർ എന്നൊരു മതം അത് ഇന്ത്യയിലേക്ക് തള്ളിക്കയറാനുള്ള വഴി ഒരുങ്ങിയത് അന്നാണ് എ ഡി ആയിരത്തി ഒമ്പതിൽ ഈദൽ റെഡിൻ്റെ ഈദൽ റെഡ് അദ്ദേഹത്തിൻ്റെ ഫ്ലീറ്റിനെ ഇല്ലാതാക്കി അദ്ദേഹം ഒരു നേവിയെ ഉണ്ടാക്കി അദ്ദേഹം പറഞ്ഞു നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സ്കാൻ നേവിയിൽ നിന്ന് വരുന്ന ഡെയിൻസ് അവർക്ക് നേവി ഉണ്ട് നേവിയിലാണ് ഓരോ നമ്മളൊക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ നേരിടണമെങ്കിൽ നമ്മുടെ കയ്യിലൊരു നേവി വേണം അദ്ദേഹം ഒരു കപ്പൽ വിവിഹം ഉണ്ടാക്കി ഒരു എട്ട് വർഷം മുമ്പ് പക്ഷെ ആയിരത്തി എട്ടിൽ അദ്ദേഹത്തിന് മനസ്സിലായി വലിയൊരു നേവിയെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് ഈ കടലിൽ പോകുന്ന കപ്പൽ കപ്പലുണ്ടാക്കണമെങ്കിൽ ഒരുപാട് തടിയും മെറ്റലും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കണം അത് വർഷങ്ങൾ എടുക്കുന്ന ഒരു പരിപാടിയാണ് തനെയല്ല ഇവിടുന്ന് ഈ സമൂഹം ഇംഗ്ലീഷ് തീരം വിട്ടാൽ ഇവർക്ക് എന്ത് അറിയാൻ യാതൊരു മാർഗ്ഗമല്ല കപ്പൽ തിരിച്ചു വന്നാൽ മാത്രമേ അവർക്ക് അറിയാൻ പറ്റുകയുള്ളൂ അന്നീ വയർലെസ്സും ടെലിഫോണൊന്നും ഇല്ലായിരുന്നു അവർ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അവർ പറഞ്ഞു അവന്മാരഞ്ഞ് വന്ന് നമ്മുടെ നാട്ടിൽ ലാൻഡ് ചെയ്തിട്ട് ലാൻഡ് ചെയ്തിട്ട് അവർക്ക് അവന്മാരെ ശരിയാക്കാം അല്ലാതെ നേവിയെ കൊണ്ട് അവൻ്റെ രാജ്യത്ത് പോയി നേരിടാനൊന്നും പറ്റത്തില്ല എന്ന് അങ്ങനെ നേവിയെ അദ്ദേഹം ഡിസ്ബാൻഡ് ചെയ്തു ആയിരത്തി ഒമ്പതിലാണ് മെയിൻസിലെ പ്രസിദ്ധമായി കത്തീട്രൽ പണിയെന്ന് അങ്ങനെ ഈ ആറ് വർഷം ലോകയിരുത്തത്തിൽ ക്രിസ്തുമത ചരിത്രത്തെ സ്വാധീനിക്കുന്ന നിരവധി കാര്യങ്ങൾ സംഭവിച്ചു ഇനി ഈ സമയത്തെ പ്രസിദ്ധരായ പാത്രകീസ്മാരാരായിരുന്നു പ്രസിദ്ധനായ പ്രസിദ്ധരായ ആയിരുന്നു അർസീനിയസ് എഴുതി ആയിരം ആണ്ടിൽ ഭരണത്തിൽ വന്ന് ആയിരത്തി പത്ത് വരെ അദ്ദേഹം ഭരണത്തിൽ ഉണ്ടായിരുന്നു രണ്ടാമത് കോപ്റ്റിക് പാത്രകീസ് ഫിലോത്യൂസ് മാർ പാ പാത്രകീസ് തൊള്ളായിരത്തി മുതൽ ആയിരത്തി മൂന്ന് വരെയും അതിനുശേഷം സെയിൻറ്റ് സക്രിയാസ് പാത്രകീസ് ആയിരത്തി നാല് മുതൽ ആയിരത്തി മുപ്പത്തിരണ്ട് വരെയും പാത്രകീസായിരുന്നു അന്ത്യോക്കയിലെ പ്രസിദ്ധനായ പാത്രകീസ് അത്തനാസ്യൂസ് നാലാമനായിരുന്നു അദ്ദേഹത്തെ ഹൊയോ എന്നാണ് സാധാരണ ചരിത്രത്തിൽ വിളിക്കുന്നത് അത് എപ്പോഴും സമാധാനം പ്രസംഗിക്കുന്ന ഒരു പാത്രകീസായിരുന്നു തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഭരണത്തിലൊന്ന് ആയിരത്തി മൂന്ന് വരെ അദ്ദേഹം ഭരണത്തിലെഴുതുന്നു അതിനുശേഷം ജോൺ എട്ടാമൻ ബാർ അബ്ദൂൺ എന്ന് പറയുന്ന പാത്രകീസ് ആയിരത്തി നാല് മുതൽ ആയിരത്തി മുപ്പത് വരെ ഇരുപത്തി ആറ് കൊല്ലത്തെ ഭരണത്തിലെഴുതുന്നു കോൺഷാറിനൊപ്പള്ളി ലിയോ ഒന്നാമൻ ദ ഫിലോസഫർ ആ പാത്രികീസിനെ വിളിച്ചതന്നെ അദ്ദേഹം സഭാ ഭരണത്തെക്കാൾ ഉപരി ക്രിസ്ത്യൻ തിയോളജിയും ഫിലോസഫിയും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പാത്രികീസായിരുന്നു അതുകൊണ്ട് ചരിത്രം അദ്ദേഹത്തെ വാഴ്ത്തുന്ന പ്രസിദ്ധമായ പേരാണ് ലിയോ വൺ ദ ഫിലോസഫർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ആയിരത്തി ഇരുപത്തഞ്ച് വരെ അദ്ദേഹം പാത്രികീസായിരുന്നു ജെറുസലേമിൽ തിയോക്ടിസ്റ്റസ് എന്ന് പറയുന്ന പാത്രകീസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ ആയിരത്തഞ്ച് വരെയും അതിനുശേഷം വിസ്തേഷ്യസ് എന്ന് പറയുന്ന പാത്രകീസ് ആയിരത്തഞ്ച് മുതൽ ആയിരത്തി പന്ത്രണ്ട് വരെയും ഭരണത്തിലായിരുന്നു ഈ സമയത്ത് മഹാനായ ഒരു ചക്രവർത്തി ബൈസരൻ ചക്രവർത്തി കൊണ്ട് ആ രാജ്യത്തുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് ബെയ്സിൽ രണ്ടാമൻ അദ്ദേഹത്തെ വളരെ ശ്രദ്ധേയമായൊരു പേര് വിളിക്കും ബുൾഗാർ സ്ലെയർ എന്നാണ് ലത്തീൻ ഭാഷയിൽ ബുൾഗാറോ ടോപ്പസ് എന്ന അദ്ദേഹത്തെ വിളിച്ചിരുന്നു ഇദ്ദേഹത്തിന് ഭാഗ്യവശാൽ തൊള്ളായിരത്തി എഴുപത്തി ഭരണത്തിൽ വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം ഭരണത്തിൽ വന്നു പന്ത്രണ്ടോ പതിനാലോ വയസ്സുള്ള ഭരണത്തിൽ വന്നു ആയിരത്തി ഇരുപത്തഞ്ച് വരെ അദ്ദേഹത്തിന് നാൽപ്പത്തൊമ്പത് വർഷം ഭരണാധികാരിയായിരുന്നു ഈ മഹാനായ പാത്രകീസാണ് ഈ ചക്രവർത്തിയാണ് ബൈസന എംപയറിനെ സ്റ്റെബിലൈസ് ചെയ്തത് ഇടയ്ക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു എംപയറിനെ പിന്നെ ഒരു ഇരുനൂറ് വർഷത്തേക്ക് സ്റ്റെബിലൈസ് ചെയ്ത് അദ്ദേഹമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകളെ കൊണ്ട് റഷ്യയിലെ വ്ലാഡിമിർ ചക്രവർത്തിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു ആ വിവാഹം പ്രിൻസസ് സാനിയയുടെ കല്യാണം അതുകൊണ്ടാണ് റഷ്യൻ എമ്പയർ ബൈസാനിയൻ എംപയറിൻ്റെ ഭാഗമായത് ആ ഭാഗമായത് കാരണം ഒരു മുപ്പത് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയുടെ അത്രയും വിസ്തീർണമുള്ളൊരു ഭൂപ്രദേശം ക്രിസ്തുമോത്തിലേക്ക് വന്നു ഇദ്ദേഹം സൈന്യത്തെ റീഎസ്റ്റാബ്ലിഷ് ചെയ്തു അങ്ങനെ മഹത്തായ സൈന്യത്തിന് രൂപീകരണമാണ് നാം ഇന്ന് കാണുന്ന ഈസ്റ്റേൺ സഭകളുടെയും രാജ്യത്തിൻ്റെയും ചരിത്രം രൂപീകരിച്ചത് പൈസാടി രമ്പേറെ പിന്നെ ആയിരത്തി എണ്ണൂറ്റി നാല് പേരെ ശക്തമായി നിൽക്കുകയും പിന്നെ അതിൻ്റെ ഒരു നേഴിൽ പോലുള്ളത് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നു വരെ നിൽക്കുകയും ചെയ്തതിന് പ്രധാന കാരണക്കാരൻ നാൽപ്പത്തൊമ്പത് വർഷം ഭരിച്ച ഈ ബേസിൽ ചക്രവർത്തിയായിരുന്നു അങ്ങനെ പ്രഗത്ഭനായ ഒരു ചക്രവർത്തിയും അതിശ്രേഷ്ഠരായ പാത്രീസ്മാരും പ്രഗത്ഭനായ ഒരു മാർപ്പാപ്പയും ഒത്തുവന്ന കാലമായിരുന്നു ആറു വർഷം മാഡ്മുള്ളായെ നേരിടാൻ ഈ പാത്രിക സ്മര കഴിഞ്ഞു എന്നുള്ളതും മറ്റൊരു വലിയ അത്ഭുതമാണ് മഹാന്മാരുടെ ഒരു നിര സഭയെ ഭരിച്ച ഈ കാലഘട്ടത്തിന് ശേഷം അടുത്ത മാർപ്പാപ്പയെ പറ്റി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം